നമസ്കാരം മനുഷ്യൻ ബഹിരാകാശത്തേക്ക് പോകുന്ന കഥകളും അതിൻ്റെ ചരിത്രവും അതിൻ്റെ ഭൂതവും ഭാവിയും ഒക്കെയാണ് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ സ്വന്തം ദൗത്യമായ ഗഗൻ യാൻ പദ്ധതിയിലൂടെ നമ്മൾ ബഹിരാകാശ യാത്രികരെ വ്യോമസേന വൈമാനികരെ ബഹിരാകാശത്തേക്ക് എത്തിക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായുള്ള നടപടികൾ തുടരുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചോടുകൂടി നമ്മുടെ ബഹിരാകാശ യാത്രികർ ഭൂമിയിൽ നിന്ന് നാനൂറ് കിലോമീറ്റർ അകലെയുള്ള പ്രത്യേക ഭ്രമണപഥത്തിൽ എത്തിച്ചേരുന്ന ദൗത്യമാണ് ഗഗൻ യാൻ ദൗത്യം വിജയകരമായി തന്നെ ഇത് പൂർത്തീകരിക്കും എന്ന ഉറച്ച വിശ്വാസത്തോടെയാണ് ഇന്ത്യൻ ശാസ്ത്ര ഗവേഷണ ഏജൻസികൾ ഈ പരീക്ഷണങ്ങളും നടപടികളും ഒക്കെ തന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിനു മുൻപ് ഒരു നായയെ ബഹിരാകാശത്തേക്ക് അയച്ചതും നീൽ ആം ചന്ദ്രനിൽ കാലുകുത്തിയതും ഒക്കെ ചരിത്രത്തിൻ്റെ ഭാഗമാണ് നമ്മുടെ ഇന്ത്യൻ വൈമാനികനായ രാകേഷ് ശർമ്മ ബഹിരാകാശത്തേക്ക് പോയതും അവിടെ നിന്ന് ഇന്ദിരാഗാന്ധിയോട് സംസാരിച്ചതും സാരെ ജഹാംസെ അച്ഛ എന്ന് പറഞ്ഞതുമൊക്കെ തന്നെ നമ്മൾ ഈയിടെയും ആ ചരിത്രത്തിൻ്റെ ഭാഗമായി നമ്മൾ അതിനെ പരിശോധിക്കുകയും അത് വിശദമായി തന്നെ ചർച്ച ചെയ്യുകയും ഒക്കെ ചെയ്തു ഇപ്പോഴുതാ സൂക്ഷ്മജീവികൾ ബഹിരാകാശത്തേക്ക് പോയ ഒരു ചരിത്രവും നമുക്കുണ്ട് സാധാരണക്കാരല്ല സൂക്ഷ്മജീവികൾ ബഹിരാകാശത്തേക്ക് പോയി മടങ്ങി വന്നു വളരെ കൂളായി വളരെ ഈസിയായി നമ്മുടെ ഗഗന്യാൻ ദൗത്യത്തിലെ യാത്രകരെ പ്രഖ്യാപിച്ചതോടെ ബഹിരാകാശ യാത്രകൾ വീണ്ടും വാർത്തകളിൽ നിറഞ്ഞു മനുഷ്യർ മാത്രമല്ല മറ്റ് ജീവികളും ബഹിരാകാശ യാത്ര നടത്തിയിട്ടുണ്ട് അക്കൂട്ടത്തിലെ സഞ്ചാരികളാണ് ടാർഡി ഗ്രേഡുകൾ എന്ന സൂക്ഷ്മ ജീവികൾ ടാർഡിഗ്രേഡുകൾ പ്രത്യേകമായ ഒരു പേരാണ് അവയ്ക്ക് നൽകിയിരിക്കുന്നത് രണ്ടായിരത്തി ഏഴിൽ യൂറോപ്യൻ സ്പേസ് ഏജൻസി വിട്ട ഫോട്ടോൺ എം മൂന്ന് ദൗത്യത്തിലാണ് ടാർഡിഗ്രേഡുകളെ ബഹിരാകാശത്തേക്ക് അയച്ചത് പത്ത് ദിവസത്തോളം ബഹിരാകാശത്ത് പൂജ്യം ഡിഗ്രി താപനിലയിൽ അവർ കഴിഞ്ഞു അവയ്ക്ക് സൂര്യനിൽ നിന്നുള്ള കടുത്ത വികിരണങ്ങളും റേഡിയേഷനുകളുമൊക്കെ നേരിടേണ്ടി വന്നു തിരിച്ചെത്തിയ ശേഷം അവയെ പരിശോധിച്ച ശാസ്ത്രജ്ഞർ കണ്ടത് വളരെ കൂളായി നടക്കുന്ന പ്രത്യേകിച്ച് ഒരു ഭാവമാറ്റമോ രൂപമാറ്റമോ ഒന്നും സംഭവിക്കാതെ നടക്കുന്ന ടാർഡിഗ്രേഡുകൾ എന്ന സൂക്ഷ്മ ജീവികളെയാണ് പരീക്ഷണത്തിന് ശേഷം ശാസ്ത്രജ്ഞർക്ക് കാണാൻ സാധിച്ചത് അത്ഭുത ജീവികളായി ഇവയെ വേണമെങ്കിൽ നമുക്ക് വിലയിരുത്താം പ്രത്യേകിച്ച് ഒരു മാറ്റവും ഉണ്ടായില്ല ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി എന്നതല്ലാതെ ബഹിരാകാശത്തേക്ക് പോയതിൻ്റെ പ്രത്യേകതകളൊന്നും ഈ സൂക്ഷ്മ ജീവികളിൽ ശാസ്ത്രജ്ഞർക്ക് കാണാൻ സാധിച്ചില്ല ഈ പൊള്ളുന്ന ചൂട് ബഹിരാകാശത്തെ പൊള്ളുന്ന ചൂട് തുളർച്ചു കയറുന്ന ആണവ വികിരണങ്ങൾ കൊടും തണുപ്പ് ഇവയെല്ലാം അതിജീവിക്കാൻ കഴിയുന്ന തരത്തിൽ ഉള്ള ജീവികളാണ് ഇവ എന്നുള്ള ഒരു പരീക്ഷണമാണ് നടത്തിയത് അതാണ് വിജയകരമായി പൂർത്തി പൂർത്തീകരിച്ചത് ഭൂമിയിലെ ഏറ്റവും റഫ് ആൻഡ് ടഫ് ജീവിയാണ് ഈ ടാഗ്രേഡുകൾ എന്ന് ഈ ഇത്തിരി കുഞ്ഞന്മാരെ പിന്നീട് വിളിക്കുകയുണ്ടായി ശാസ്ത്രലോകം കാരണം എന്തിനേയും ഏതിനെയും അതിജീവിക്കാൻ ഇവയ്ക്ക് സാധിക്കും ഏത് കാലാവസ്ഥയും ഏത് താപനിലയും ഏത് ആണവ വികിരണ രംഗങ്ങളെയും ഒക്കെ തന്നെ അതിജീവിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവയുടെ പ്രത്യേകത ജലക്കരടി എന്നും ഇവയെ വിളിക്കുന്നുണ്ട് വളരെ ചെറിയ ജീവികളാണ് ഒരു മില്ലിമീറ്റർ പോലും നീളമില്ല ശരിക്ക് കാണണമെങ്കിൽ മൈക്രോസ്കോപ്പ് വേണം എട്ട് കാലുകൾ ഓരോ കാലിലും രണ്ട് കൈകൾ തടിച്ചു കുറുകിയ ശരീരം ഈ ബൈക്കുകളുടേതു പോലെയുള്ള അവരുടെ ഹെഡ്ലൈറ്റ് ബൈക്കിന്റെ ഹെഡ്ലൈറ്റ് പോലെയുള്ള തല മൊത്തത്തിൽ ഒരു കരടിയോട് സാമ്യം തോന്നുന്ന രൂപമാണ് ടാർഡിഗ്രേഡുകൾക്കുള്ളത് ആയിരക്കണക്കിന് തരത്തിലുള്ള ടാർഡിഗ്രേഡുകളുണ്ട് മോസ് പിഗ്ലെറ്റ് എന്നും ഈ ടാർഡിഗ്രേഡുകൾ അറിയപ്പെടുന്നു പാറക്കെട്ടുകളിൽ പറ്റിപ്പിടിച്ച് വളരുന്ന പച്ചപ്പായലുകളിൽ തടാകങ്ങളുടെ അടിത്തട്ടിൽ കുളങ്ങളിൽ മണ്ണിൽ മഞ്ഞുമലകളിൽ കെട്ടിടങ്ങളുടെ മേൽക്കൂരയിൽ എന്നിങ്ങനെ എല്ലായിടത്തും ഈ ചാടി കാണാൻ സാധിക്കും പക്ഷേ അതിസൂക്ഷ്മ ജീവികളായ അവയെ കാണുക അത്ര എളുപ്പമല്ല അല്പം നനവുള്ള പ്രദേശങ്ങളിലാണ് ഇവ ജീവിക്കുന്നത് അത്തരം പ്രദേശങ്ങളാണ് ഇവയ്ക്ക് കൂടുതൽ ഇഷ്ടം പായലിൽ നിന്നുള്ള നീരും അതുപോലെ സസ്യങ്ങളിൽ നിന്നുള്ള നീരുമൊക്കെയാണ് ഇവ കുടിക്കുന്നത് വെജിറ്റേറിയൻ ടാഡിഗ്രേഡുകൾ എന്ന് ഇവ അറിയപ്പെടുന്നു ചില നോൺ വെജ് ടാറ്റിഗ്രേഡുകൾ ഉണ്ട് അവയുടെ പ്രധാന ഭക്ഷണം ബാക്ടീരിയ ആണ് ചില ഭീകരന്മാരുണ്ട് ഇവ മറ്റ് ടാറ്റിഗ്രേഡുകളെ സ്വന്തം കൂടെയുള്ളവരെ ഭക്ഷിക്കും ആണവ സ്ഫോടനം ഛിന്നഗ്രഹ ആക്രമണം വരൾച്ച തുടങ്ങി ലോകാവസാനം സംഭവിച്ചാൽ പോലും ടാഡിഗ്രേഡുകളുടെ രൂപത്തിൽ ഭൂമിയിൽ ജീവൻ ബാക്കിയാകും എന്നാണ് ശാസ്ത്ര ഗവേഷകർ പറയുന്നത് വിഷവസ്തുക്കൾ വെട്ടിത്തിളയ്ക്കുന്ന വെള്ളം ഇവയൊക്കെ പ്രതിരോധിക്കാൻ ഇതിന് സാധിക്കും ജീവവർഗങ്ങളിൽ ഭൂരിപക്ഷവും വെള്ളം കിട്ടാതായാൽ ചത്തുടങ്ങും എന്നാൽ ടാഡിഗ്രേഡുകൾക്ക് ക്രിപ്റ്റോ ബയോസിസ് എന്നൊരു വിദ്യയുണ്ട് വെള്ളം കിട്ടില്ല എന്നുറപ്പായാൽ എട്ട് കാലുകളും മടക്കി ശരീരത്തോട് ചേർത്ത് വെച്ച് പന്ത് പോലെയാകും എന്നിട്ട് ഒറ്റക്കിടപ്പ് ഈ ടാഡികൾക്കുള്ളിൽ ഉൽപ്പാദിപ്പിക്കുന്ന ചില രാസവസ്തുക്കൾ അതിനെ സംരക്ഷിക്കും പിന്നീട് വെള്ളം കിട്ടുമ്പോൾ ഇവ പഴയ രൂപത്തിലേക്ക് വരികയും ചെയ്യും ബഹിരാഹസത്ത് നിന്ന് തിരികെ വന്നപ്പോൾ ഈ രൂപത്തിലാണ് ടാഡിഗ്രേഡുകളെ കണ്ടത് എന്ന് പറയപ്പെടുന്നു ഓൺലൈൻ ഗ്രൂപ്പുകളൊക്കെ ഉണ്ട് ടാഡിഗ്രേഡുകൾക്ക് വേണ്ടി ഇവയ്ക്ക് ഒരുപാട് ആരാധകരുണ്ട് ഇവയുടെ ചിത്രങ്ങൾ ടാഡി ഗ്രേഡുകൾക്ക് വേണ്ടി വരച്ച ചിത്രങ്ങൾ ഇവയുടെ ചിത്രം പതിച്ച ടീഷർട്ടുകൾ എന്നിവയൊക്കെയുണ്ട് പ്രശസ്ത സയൻസ് ഫിക്ഷൻ ടി വി പരമ്പരയായ സ്റ്റാർട്ടക്കിലും ടാഡി ഗ്രേഡുകളെ കാണാം സൂര്യൻ്റെ കാന്തിക മണ്ഡലത്തിൻ്റെ സ്വാധീനം തീരം നടത്താൻ ഇൻ്റർ സ്റ്റെല്ലാർ സ്പേസ് തുടങ്ങുന്നത് സൗരയുദ്ധത്തിനും അപ്പുറമാണ് ഈ മേഖല ഈ മേഖലയിലേക്ക് ജീവികളെ അയക്കാനുള്ള സ്റ്റാർലൈറ്റ് പദ്ധതിയിലും ടാഡി ഗ്രേഡുകൾ തന്നെയാണ് യാത്രക്കാർ അപ്പോൾ ഈ ടാഡി ഗ്രേഡുകൾ എന്ന് പറയുന്നത് അത്ര ചില്ലറക്കാരല്ല നമ്മൾ വിചാരിക്കുന്നതിനപ്പുറമുള്ള കഴിവുകളുള്ള പ്രാപ്തിയുള്ള എന്തിനേയും ഏതിനെയും അതിജീവിക്കാൻ കഴിവുള്ള സൂക്ഷ്മ ജീവികളാണ് ടാഡിഗ്രേഡുകൾ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം പല സൂക്ഷ്മജീവികൾക്കും ഇതൊന്നും സാധിക്കാറില്ല എന്നുള്ളതാണ് ഏതൊരു ആയാലും ടാഡിഗ്രേഡുകൾ അല്ലാത്ത ഏത് ആയാലും പ്രത്യേകമായ ചില താപനിലയിലും അതുപോലെ തന്നെ ചില രാസവസ്തുക്കളുടെ ചില പ്രയോഗത്താലും ഒക്കെ തന്നെ അവ നശിച്ചു പോകും നമുക്കറിയാം നമ്മുടെ ശരീരത്ത് രോഗങ്ങൾ വരുത്തുന്ന ബാക്ടീരിയകളും വൈറസുകളും ഒക്കെ നമ്മൾ മരുന്ന് കഴിക്കുമ്പോൾ അവ ഇല്ലാതായി പോകും അവ നശിച്ചു പോകും പക്ഷേ ടാഡിഗ്രേഡുകൾ അവ ഉപദ്രവകാരികളല്ല എന്നാൽ പോലും അവയ്ക്ക് ഏത് ഒരു പരിതസ്ഥിതിയെയും അതിജീവിക്കാനുള്ള പ്രത്യേകമായ കഴിവുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പോൾ ഇനിയും ടാഡുഗ്രേഡുകൾ ബഹിരാകാശത്തേക്ക് പോകും പോയതുപോലെ തന്നെ കൂളായി മടങ്ങി വരികയും ചെയ്യും